നമ്മളിന്ന് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മിൽക്ക് കേക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ട്രസ് ലെച്ചസ് കേക്ക് എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കേക്ക് ഉണ്ടാക്കുന്ന പാനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പാനിൽ നന്നായിട്ട് പുരട്ടാം. അതായത് നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കേക്കിൻ്റെ പാനിനെ ഒന്ന് റെഡിയാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ബട്ടർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യായാലും അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല, അത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബട്ടറൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടി കേക്ക് നല്ല സ്മൂത്തായിട്ട് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ റൗണ്ട് പാത്രം എടുക്കണമെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മളതിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ തന്നെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണികളൊക്കെ പിന്നെ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഇത് നന്നായിട്ട് സെറ്റാവും ചെയ്യും, പാത്രം നന്നായിട്ട് സെറ്റായിട്ടിരിക്കും ചെയ്യും. അതിൻ്റെ അകത്തും കുറച്ച് പെറ്റി കൊടുക്കാം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ്, എപ്പോഴും ഇതാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിപ്പോൾ ഞാൻ 1 കിലോ കേക്കിൻ്റെ അളവാണ് പറയണത്. അപ്പോൾ ഞാൻ 250 ml കപ്പ്, അതായത് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ സോഡാ പൊടി, അതാണ് എടുത്തേക്കുന്നത്, സോഡാ പൊടി, ബൈകാർബണേറ്റ് സോഡ എന്ന് പറയും, അതെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി 1 പിഞ്ച് ഉപ്പ്. നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ 1 പിഞ്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാലാണ് ആ കറക്റ്റ് മധുരം ബാലൻസ് ചെയ്യുക. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം, എന്നാലാണ് ഇത് കറക്റ്റായിട്ട് എല്ലായിടത്തേക്കും ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ട് 3 തവണയെങ്കിലും അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കേക്ക് അത്രയ്ക്കും നല്ല സോഫ്റ്റാവും ചെയ്യും, ഇത് എല്ലായിടത്തേക്കും കറക്റ്റായിട്ട് എത്തും ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ പിസ്താഷ്യൂ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിന്നിവിടെ പിസ്താ ഫ്ലേവറിലുള്ളൊരു സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കത് വേണ്ട, സാധാ സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ട എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും സെറ്റായിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി മുട്ടയുടെ മഞ്ഞയും വെള്ളയും തമ്മിൽ വേർതിരിക്കണം. അപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിലും ഒരുമിച്ച് ബീറ്റ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ കേക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ബീറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം വാനില എസെൻസ് ചേർത്ത് കൊടുക്കണം. എസെൻസ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുട്ടയുടെ ഒരു കുത്തെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എസെൻസ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് അത് നോക്കിയിട്ട് വേണമെങ്കിൽ 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കയ്യിലുള്ള വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല്, നമ്മൾ സാധാ പാല് 1/2 കപ്പ് പാല് ഒഴിച്ച് കൊടുക്കാം. ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഒരുമിച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യരുത്, കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കണമെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ 3 മുട്ടേനെ എടുത്തേക്കുന്നത്, അത് ഞാൻ പറയാൻ വിട്ടു. 1 കിലോയ്ക്ക് നമ്മൾ 3 മുട്ടേനെ, 4 മുട്ട വേണമെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് വേണമെങ്കിൽ 4 മുട്ട എടുക്കാം, പക്ഷേ മുട്ടയുടെ കുത്ത് വല്ലാണ്ട് എടുക്കുമ്പോൾ നമ്മൊരു 3 മുട്ട എടുത്താലും മതി. ഇനി തീശയായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മൾ ഈ പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ വല്ലാണ്ട് നന്നായിട്ട് മിക്സിയിലടിക്കണ പോലെയോ അങ്ങനെയൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ മുട്ടയുടെ മിശ്രിതം നമുക്ക് മിക്സിയിലടിച്ചും ബീറ്ററില്ലാത്തവർക്ക് ഇത് മിക്സിയിലടിച്ചും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ, അല്ലാണ്ട് നന്നായി കുത്തി ഇളക്കി അങ്ങനെ പാടില്ല. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കേക്ക് ഭയങ്കര ഹാർഡാവും. അപ്പോൾ
അപ്പോൾ പൗഡർ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ പിസ്ത കേക്ക് ഉണ്ടാക്കണ കാരണം നമ്മൾ പിസ്ത എസെൻസ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു പിസ്തയുടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കളറ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് വൈറ്റ്സ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഒരുമിച്ചായിട്ട് ഇടരുത്, ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കുറച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നല്ലൊരു ക്രീം പരിവാവണം, അപ്പോഴാണ് നമ്മളിത് നിർത്തേണ്ടത്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു സ്റ്റൂവർ വെച്ചിട്ട് ഇതൊന്നൊന്നും ഇങ്ങനെ നന്നായിട്ട്, അത് കാരണം അതിൻ്റെ അടിയിലത്തെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കർ ഉണ്ടെങ്കിൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ പാനോ അല്ലെങ്കിൽ നമ്മുടെ പോട്ടിലുണ്ടല്ലോ അതുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് അതിലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇതും മുകളിൽ കയറ്റി വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താലും മതി. ഇപ്പം ഞാനിവിടെ ഓവനിലാണ് ചെയ്യുന്നത്, അപ്പം ഞാനതിന് വേണ്ടിയിട്ടൊരു 20 മിനിറ്റ് നമുക്കിതൊരു ഓവനിൽ വെക്കണം. ഇപ്പം നമ്മൾ 10 മിനിറ്റ് ആദ്യം തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിടണം. ഇനി നമുക്ക് ഈ കേക്കിന് ആവശ്യമായിട്ടുള്ള ഒരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ കേക്കിന് ട്രസ് ലെച്ചസ് എന്ന് പേര് വന്നത് തന്നെ 3 തരം പാല് ചേരുമ്പോഴാണ് ഇതിന് ട്രസ് ലെച്ചസ് കേക്ക് എന്ന് പേര് വന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് സാധാ നമ്മുടെ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്, നല്ല കട്ടിയുള്ള പാൽ, അതൊരു കപ്പ് എടുക്കുക. 1 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക്, ഇതിപ്പോൾ വാങ്ങിക്കാൻ കിട്ടും ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ 2 കപ്പ് പാലിനെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക, എന്നിട്ട് 1 കപ്പ് ആക്കിയെടുക്കുക. അതിനെയാണ് നമ്മൾ ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത്, നല്ല കട്ടിയുള്ള പാൽ. ഇനി ഇതിലേക്ക് 1 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ്, ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത മിൽക്ക് മെയ്ഡാണ്, നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുക്കാം. 1 1/4 കപ്പോളം മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ആവശ്യാനുസരണം, നമ്മുടെ മധുരം ഇതൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 3 നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്കൊരു പച്ച കളറ് നമുക്ക് യൂസ് ചെയ്യതിൽ, ഇപ്പോൾ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ പിസ്ത കേക്കാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പച്ച കളറ് ഇതിൽ മിക്സ് ചെയ്യുന്നത്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തണുക്കണം, തണുത്ത് കഴിഞ്ഞാലേ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളൊരു സ്ക്യൂവർ എടുത്തിട്ട് പതുക്കെ ഹോൾസ് ഇട്ട് കൊടുക്കുക, കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിൽക്കിൻ്റെ ഒരു സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ട് നല്ല ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുത്തുമ്പോൾ തന്നെ കണ്ട നമ്മൾ ഇതുമായി പറ്റി പിടിക്കണില്ല, അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളു നന്നായിട്ട് വെന്തിട്ടുണ്ട്, പിന്നെ നല്ല സ്പോഞ്ചി ആണെന്ന് തന്നെ നമുക്കറിയാം. ഈ കേക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, കാരണം അത്ര ഈസിയാണ്, നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്ത് അത്ര ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ മുകളിൽ കൂടെ ചെറിയൊരു ഡെക്കറേഷൻ്റെ ഇത് മാത്രമേ വരണുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനത് പറയാൻ വിട്ടുപോയി, നമ്മൾ ഇങ്ങനത്തെ പാത്രം വേണം എടുക്കണമെങ്കിൽ, അതിങ്ങനെ കുഴിയുള്ള പാത്രം എടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ ഈ കേക്ക് ഈ സിറപ്പിലിങ്ങനെ നന്നായിട്ട് മുങ്ങി കിടക്കുള്ളതാണ്. ഇങ്ങനെ മറ്റുള്ള കേക്ക് പോലെയല്ല ഈ കേക്ക്, ഒരു വ്യത്യാസമുള്ള കേക്കാണ്. ഈ സിറപ്പിൽ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലാവാം.
ഇപ്പം നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ കാണാം പാല് കണ്ട് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് കേക്ക് നന്നായിട്ട്. അങ്ങനെ നന്നായിട്ട് ഒഴിക്ക് അബ്സോർബ് ചെയ്തെടുക്കണം, എന്നാലാണ് നമുക്ക് ആ കേക്കിന് ടേസ്റ്റ് കൂടാം. ഇതിന് നമ്മളൊരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മളിതിന് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ തീരെ സമയമില്ലാത്തവർക്ക് 1 മണിക്കൂർ വെക്കാം. ഏറ്റവും ഓവർ നൈറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്, കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാവും. അപ്പം ഞാനിത് ഓവർ നൈറ്റാണ് വെക്കുന്നത്, എന്നിട്ട് രാവിലെ എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മൾ ഫ്രിഡ്ജിൽ ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലധികം ഫ്രോസ്റ്റിങ്ങിൻ്റെ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ വെറുതെ കുറച്ച് ഉണ്ട ഉണ്ടകൾ ഇങ്ങനെ കൊടുത്താൽ മതി അടുപ്പിച്ച്. ഇനി നമുക്ക് കുറച്ച് പിസ്താഷ്യൂ പൊടിച്ചത് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ റോസിൻ്റെ ചെറിയൊരു പൂവ് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് നിങ്ങളിൽ, അതില്ലെങ്കിൽ നമുക്ക് റോസ് പെറ്റൽസ്, നമുക്ക് റോസാ പൂവ് പറിച്ചിട്ട് അതായാലും വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചെറി വെച്ച് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഉണങ്ങിയ റോസാ പൂവിൻ്റെ മുട്ട് വാങ്ങിക്കാൻ കിട്ടും, അപ്പോൾ അത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കേക്കാണ് ഈ ഡ്രസ് ലെച്ചസ് കേക്ക്. ആക്ച്വലി ഇതൊരു മെക്സിക്കൻ ഡെസേർട്ടാണ്. ഇത് കഴിക്കാനെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിൽക്കിൻ്റെ മിക്സ് ചേർത്തിട്ട് വേണം നമ്മളിത് കഴിക്കണമെങ്കിൽ. അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ കേക്ക്, നമ്മൾ വായിലിട്ടാൽ തന്നെ നമുക്ക് അലിഞ്ഞു പോകുന്നൊരു കേക്കാണ് ഈ ഡ്രസ് ലെച്ചസ് കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും ഇതേപോലെയുള്ളൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.